ഗസയിലെ ആശുപത്രിയിൽ മിസൈൽ വീണ് 800-ലേറെ പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉത്തരവാദികൾ ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു. ഇസ്രായേൽ ആക്രമണത്തിലാണ് ആശുപത്രിയിൽ മിസൈൽ വീണതെന്നാണ് ഹമാസിന്റെ അവകാശവാദം. എന്നാൽ ഗസയിൽ ഇസ്ലാമിക ജിഹാദ് തൊടുത്ത മിസൈൽ ലക്ഷ്യം തെറ്റി വീണതാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടുണ്ട്. കുരുന്നുകളുടെ അടക്കം ജീവനെടുത്ത ആ മിസൈൽ ആക്രമണത്തിൽ വാദപ്രതിവാദം തുടരുമ്പോഴും അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നാണ് വ്യക്തമാകുന്ന കാര്യം. ജനീവ കൺവെൻഷൻ കരാർ അനുസരിച്ച് ആശുപത്രിയിൽ സംരക്ഷിത മേഖലകളാണ്. ഒരു കാരണവശാലും ആശുപത്രികൾ ആക്രമിക്കാൻ പാടില്ല എന്നതാണ് അന്താരാഷ്ട്ര നിയമം. യുദ്ധവേളയിൽ ആശുപത്രികളെ ആക്രമിക്കുന്നതിനെതിരെ കൃത്യമായ വ്യവസ്ഥകൾ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിൽ പറയുന്നുണ്ട്. ആശുപത്രികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും സംരക്ഷണത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രവർത്തികളും യുദ്ധകുറ്റമായാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമം കണക്കാക്കുന്നത്. 4-ാമത് ജനീവ കൺവെൻഷന്റെ ആർട്ടിക്കിൾ 18 അനുസരിച്ച് രോഗികളെയും പരിക്കേറ്റവരെയും ആരോഗ്യ പ്രവർത്തകരെയും ആശുപത്രികളെയും മൊബൈൽ മെഡിക്കൽ സൗകര്യങ്ങളെയും യുദ്ധവേളയിൽ സംരക്ഷിക്കണം. ഒരു സാഹചര്യത്തിലും അവരെ ആക്രമിക്കാൻ പാടില്ല. അത്തരം നീക്കങ്ങൾ യുദ്ധകുറ്റമായി കണക്കാക്കും. കൂടാതെ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന സൈനികരെയോ മറ്റുള്ളവരെയോ ജീവൻ രക്ഷാർത്ഥം സായുധരായി സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയോ ആക്രമിക്കാൻ പാടില്ല. പരിക്കേറ്റവർക്കും രോഗികൾക്കും അംഗവൈകല്യമുള്ളവർക്കും ഗർഭിണികൾക്കും പ്രസവിച്ചവർക്കും പരിചരണം നൽകുന്ന ആശുപത്രികൾ ഒരു സാഹചര്യത്തിലും ആക്രമിക്കരുത്. സംഘടനത്തിൽ ഏർപ്പെട്ട കക്ഷികൾ ഇവരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. ആർട്ടിക്കിൾ 18-ൽ പറയുന്നു. ശത്രുവിന് ഹാനികരമായ പ്രവൃത്തികൾ ചെയ്യാൻ ഉപയോഗിക്കാത്തിടത്തോളം സിവിലിയൻ ആശുപത്രികൾക്ക് സംരക്ഷണം നൽകണം. ആക്രമണ ലക്ഷ്യമാകുന്നുണ്ടെങ്കിൽ ആവശ്യമായ മുന്നറിയിപ്പ് നൽകിയ ശേഷം ന്യായമായ സമയപരിധി നൽകി മാത്രമേ സുരക്ഷ പിൻവലിക്കാവൂ. ആർട്ടിക്കിൾ 18 വ്യക്തമാക്കുന്നു. അതേസമയം രോഗികളോ മുറിവേറ്റവരോ ആയ സായുധ സേനാംഗങ്ങൾക്ക് ഈ ആശുപത്രികളിൽ പരിചരണം ലഭിക്കുന്നു എന്നതോ അതല്ലെങ്കിൽ അത്തരക്കാരുടെ കൈവശമുള്ള ചെറിയ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇവിടെ കണ്ടെത്തി എന്നതോ ശത്രുവിന് ഹാനികരമായ പ്രവൃത്തിയായി കണക്കാക്കുന്നില്ല. അതേ ആർട്ടിക്കിളിൽ വിശദീകരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിനിടെ ആശുപത്രിയിൽ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. അതേസമയം ഗസയിലെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയെന്ന ഹമാസിന്റെ ആരോപണം ഇസ്രായേൽ തള്ളി. ആശുപത്രി ആക്രമിച്ചതിലൂടെ ഇസ്രായേൽ യുദ്ധക്കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു ഹമാസിന്റെ ആരോപണം. ഇത് തെളിയിക്കുന്ന ഒരു വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട്. ഗസയിൽ നിന്നും മിസൈൽ ഉയർന്നതിന് പിന്നാലെ ആശുപത്രിയിൽ സ്ഫോടനമുണ്ടാകുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. ഇത് ഫലസ്തീനിൽ നിന്നുള്ള ഇസ്ലാമിക് ജിഹാദ് തൊടുത്ത മിസൈൽ വഴിതെറ്റി വീണാണ് ആശുപത്രിയിൽ സ്ഫോടനമുണ്ടായതെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഇസ്ലാമിക് ജിഹാദും ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. ഗസയിലെ ആശുപത്രി ആക്രമിച്ചിട്ടില്ലെന്ന് കാണിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിഷേധ കുറിപ്പിറക്കി. ലോകം മുഴുവൻ അറിയണം, ഗസയിലെ ഭീകരരാണ് അത് ചെയ്തത്. നമ്മുടെ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ അവരുടെ മക്കളെയും കൊല്ലുകയാണ്, കുറിപ്പിൽ പറയുന്നു. ഇസ്ലാമിക് ജിഹാദികൾ ഇസ്രായേലിനെതിരെ തൊടുത്ത മിസൈൽ ആക്രമണം പരാജയപ്പെട്ട് ആശുപത്രിയിൽ പതിച്ചതാകാമെന്ന് ഇസ്രായേൽ സൈനിക വക്താവും അറിയിച്ചു. അല്ലാഹ്ലി ആശുപത്രി ആക്രമിക്കപ്പെട്ട സമയത്ത് ഗസയിൽ നിന്ന് തന്നെ നിരവധി റോക്കറ്റുകൾ ബോംബാക്രമണം തുടങ്ങിയിരുന്നു. അങ്ങനെയാകാം ആശുപത്രി ആക്രമിക്കപ്പെട്ടത്. IDF പ്രവർത്തന സംവിധാനങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഗസയിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ആശുപത്രിയിലും ആക്രമണം ഉണ്ടായത്. വിവിധയിടങ്ങളിൽ നിന്ന് ലഭിച്ച ഇന്റലിജൻസ് വിവരമനുസരിച്ച് ആശുപത്രിയിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനയ്ക്കാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് എക്സിൽ പോസ്റ്റ് ചെയ്തു.